ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡ്രസ് മെറ്റീരിയൽ വാങ്ങി കട്ട് ചെയ്യുന്ന വീഡിയോ തന്നെയല്ല, അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മെറ്റീരിയൽ വാങ്ങി ഇടുന്നതാണ്. അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ് വന്നിന്. അപ്പോൾ നമ്മൾ മുന്നൊരു വ്ളോഗിൽ ഇട്ടിന് ഈ ഒരു ഭാഗം അരീക്കോട് ATC എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഞാനത് വാങ്ങിയത്. 650 രൂപയാണ് എനിക്ക് ആകെ ആ മെറ്റീരിയലിന് വില വന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് ആണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ ഇതാണ് കേട്ടോ, ജുക്കിൻ്റെ മെഷീനാണ്. ജുക്കി നല്ല ബ്രാൻഡാണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ വലിയ വലിയ സ്റ്റിച്ചിങ് ഷോപ്പിലൊക്കെ കാണുന്ന മെഷീനാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ്. അതിൻ്റെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ വീട് പണീൻ്റെ വയറിങ്ങിൻ്റെ സമയത്ത് തന്നെ താഴെ ആയിട്ട് കൊടുത്തിനി. അപ്പോൾ അത് റൂമിൻ്റെ ഒരു മൂലയിലായിട്ട് അവിടെ ഇട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കഴുത്തിന് വെക്കാനുള്ള ക്യാൻവാസൊക്കെ വെട്ടിയായിട്ട് ഒരു ക്ലോത്തിൽ ഇസ്തിരി ഒട്ടിച്ചൊക്കെ ചെയ്തു കേട്ടോ. അതൊക്കെ അവിടെ സെറ്റാണ്. അപ്പോൾ ഇനി അത് ഒന്നട് മടക്കി അടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഈ ക്യാൻവാസ് വെട്ടണതും ഒട്ടിക്കണതൊക്കെ സ്റ്റിച്ചിങ് അറിയണവർക്ക് ഒരു ഇത് ആൾക്കാർക്കൊക്കെ അറിയുമെന്ന് വിചാരിക്കണ്. അപ്പോൾ ഞാൻ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അന്ന് പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ പിന്നെ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിക്ക് മടക്കി അടിച്ചു കൊടുക്കണതിന് പകരം ജസ്റ്റ് ഇങ്ങനെ അയൺ ചെയ്ത് മടക്കി വെക്കണമല്ലോ ഉണ്ട്. അപ്പോൾ ഒന്ന് അടിച്ചു കൊടുത്താലേ നമുക്കൊന്നും കൂടി സൗകര്യമാണ്. അപ്പോൾ അതൊരു വലിയ സ്റ്റിച്ച് ഇട്ടായിട്ട് ഒന്നാണ്ട് ജസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ ലൈനിങ്ങുമ്മേ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ മടക്കി ഒരു ബുദ്ധിമുട്ടാവില്ല, നേരെ അവിടെ വെച്ചടിച്ചു കൊടുത്താൽ മതിയാവും. ആ മുൻഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്കും ക്യാൻവാസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അടിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് ക്യാൻവാസ് വെട്ടിയത് കേട്ടോ. അപ്പോൾ അതായത് ആ ക്യാൻവാസും ചേർത്തായിട്ട് ആ ഒരു പീസ് അടിച്ചു കൊടുക്കൽ കഴിഞ്ഞാണ്. ഇനി ഇത് ഡ്രസ്സുമൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു സാധാ റൗണ്ട് നെക്കാണ് ഞാൻ വെച്ചത്. കഴുത്തിന് നമ്മൾ ഓഫ്തിടുമ്പോൾ അത്ര വലിയ പ്രാധാന്യമില്ലല്ലോ. അപ്പോൾ ഡിസൈൻ ഏതെങ്കിലും ആണെങ്കിൽ അതും അതിനനുസരിച്ച് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് വെക്കുന്നത് ഇതാ ആദ്യം ലൈനിങ് പീസ് വെച്ച്, പിന്നെ നമ്മളെ നല്ല പീസ് മുകളിൽ വെക്കണ പീസ് വെച്ച്, ഇതിൻ്റെ നല്ല ഭാഗം മേലക്കായിട്ടാണ് രണ്ടും വെച്ചത് കേട്ടോ. ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം മേലക്ക് വെച്ചിരിക്കുകയാണ്. അതേമാതിരി മേലുള്ള മെയിൻ പീസിൻ്റെ നല്ല ഭാഗം മേലക്കാക്കിയിട്ടാണ് വെച്ചത്. അപ്പോൾ അതൊക്കെ നമ്മൾ നടുമടക്കിയിട്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അതേമാതിരി ഇതാ നെക്കിനും വേണ്ടിയിട്ട് ക്യാൻവാസ് വെട്ടിയപ്പോഴും അതിൻ്റെ സെൻറ്റർ ഞാൻ അതിമേ ചെറിയൊരു വെട്ട് കാണില്ല, അതേമാതിരി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേനെ. അതും ആ ഒരു വെട്ട് മാർക്ക് ചെയ്തതിന് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ സൈഡും ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഈ മേലെ കൂടെ ഒരൊറ്റ വലിയ സ്റ്റിച്ചിലൊരു അടി വേണമെങ്കിൽ കൊടുക്കാം അങ്ങോട്ടും കൊണ്ട് നീങ്ങണേന്. ഞാൻ അതൊന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നെക്കിൻ്റെ ആ ഒരു അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ പെന്നിനോട്, അതിന്മേൽ കൂടെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് ഇങ്ങനെ നടുമടക്കിയിട്ടായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെട്ടണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഒരു സൈഡേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ സ്കെച്ച് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ ഡിസൈന് ഇപ്പുറത്ത് കൂടിയും പടർത്തണേ. അപ്പോൾ നെക്ക് പലരും പല വിധം വെക്കണവരുണ്ടാവും, പക്ഷേ എനിക്കിത് നല്ലൊരു എളുപ്പമാണ്. ഞാനൊരു ടൈലറിംഗ് ഷോപ്പിൽ കുറച്ച് കാലം നിന്നിനി. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചതാണ് കേട്ടത്, സ്റ്റിച്ചിങ് ചെയ്തവിടത്തു നിന്ന് പഠിച്ചതല്ല. ഇനി ഇത് അതിൻ്റെ ആ ഒരു ഉൾഭാഗം അത് വെട്ടി ഒഴിവാക്കുക. അപ്പോൾ ഇത് വെട്ടണതിൻ്റെ മുന്നേ നമ്മൾ ശരിക്കും നോക്കണം സൈഡൊക്കെ അടിച്ചത് റെഡിയാണോ എന്ന്, അല്ലെങ്കിൽ ഒന്നും കൂടി നമ്മൾ അഴിച്ച് റെഡിയാക്കി വെച്ച് കൊടുക്കേണ്ടി വരും. നെക്ക് വെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുക, എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് മടക്കിയെടുക്കാൻ കഴിയും. ഇനി അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ആ പ്രസ്സടി ഉണ്ടല്ലോ നെക്കിൻ്റെ ആ നല്ല ഭാഗം അത് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ചെറിയ സ്റ്റിച്ചാക്കിയിട്ട് നല്ല വൃത്തിയിൽ തന്നെ അടിച്ചു കൊടുക്കുക. മറ്റേ ആദ്യം ചെയ്യണത് അറ്റാച്ച് ചെയ്യല്ലേ, അവിടെ ഒന്നും വലിയ സ്റ്റിച്ച് കൊടുക്കണം എന്നില്ല. അഥവാ നമുക്ക് അയക്കേണ്ടി വന്നാലോ എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്താൽ മതി. അങ്ങനെ അത് വൃത്തിയിലായിന്. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് ആ ഒരു പീസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇടുമ്പോളൊക്കെ ഇങ്ങനെ ചിലത് പുറത്തേക്കിങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതിന് ലൈനിങ് മാത്രം ഇങ്ങോട്ട് വേറെടുത്തായിട്ട് അതിമ്മേൽ ഇതേമാതിരി ചേർത്ത് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ മടക്കി അടിച്ചു കൊടുത്തോണ്ട് അതൊന്നും നോക്കണ്ട, നേരെ അതിമേ വെച്ചാണ്ട് അടിച്ചു കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ നെക്ക് ഫിറ്റ് ചെയ്യൽ. അപ്പോൾ ആ മുന്നത്തവും മുന്നത്താണ് ഇപ്പോൾ ചെയ്തത്. അങ്ങനെ ബാക്ക് പീസും ഞാൻ അതേമാതിരി ചെയ്തതാണ്. പക്ഷേ ബാക്ക് പീസ് പ്രസ്സടിയും അതേമാതിരി ലൈനിങ് മേലെ അറ്റാച്ച് ചെയ്യലും ചെയ്ത് കഴിഞ്ഞില്ല. അതിൻ്റെ മുന്നേ ഷോൾഡർ അറ്റാച്ച് ചെയ്യാണ് കേട്ടോ അത്. അപ്പോൾ ഈ ബാക്ക് പീസിൻ്റെ ആ ഒരു ലൈനിങ് വെച്ചതിൻ്റെ ഇടയ്ക്കായിട്ട് മുന്നത്ത് റെഡിയാക്കി വെച്ച പീസ് ഉണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അങ്ങനെ ആ ഒരു തുമ്പ് കാണാതെ കിട്ടും കേട്ടോ. പിന്നെ ഓവർലോക്കൊക്കെ ചെയ്യണവർക്ക് അത് വലിയ പ്രശ്നമല്ല. എൻ്റെ സാധാ മെഷീനായതുകൊണ്ട് ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ രണ്ട് ഷോൾഡറും ആ ഒരു രീതിയിൽ വൃത്തിയിൽ രണ്ടടി തന്നെ കൊടുത്ത് ഉറപ്പിച്ചാണ്. എന്നിട്ട് പിന്നെ നമ്മൾ മറിച്ചിടുമ്പോൾ കണ്ടോ ആ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ പുറത്തേക്കായി നിൽക്കില്ല ആ ഒരു തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് സൈഡ് ലൈനിങ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് പ്രസ്സടി കൊടുക്കണം. ഞാൻ ആദ്യം അറ്റാച്ച് ചെയ്യാൻ നോക്കി, പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ 3 വർഷത്തിൻ്റെ മുന്നേ ചെയ്ത പണി വീണ്ടും ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തപ്പിപ്പിടിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോ ഫാസ്റ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുണ്ടാവില്ല.
ഏതായാലും രണ്ട് ദിവസം എടുത്തിട്ടാണ് ഇത് ചെയ്തത്. കട്ടിങ് ചെയ്ത് അന്ന് ഈ അറ്റാച്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി എടുത്ത് പിറ്റേ ദിവസമാണ് പിന്നെ ഞെറിവിടലും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് തന്നെ ഉള്ളതായത് കൊണ്ട് നമുക്ക് ഏത് രീതിയിലും ചെയ്തു നോക്കാമല്ലോ. ഇനിയിപ്പോൾ വലിയൊരു ധൈര്യം പോരാന്നുണ്ടെങ്കിൽ ഒരു പഴയ ഡ്രസ്സോ അല്ലെങ്കിൽ പഴയ തുണിയൊക്കെ എടുത്തിട്ട് ചെയ്തു നോക്കുക. നല്ല ഡ്രസ്സുമേ അധികം പരീക്ഷിക്കാതെ ഒക്കെയാവും നല്ലത്. അപ്പോൾ അത് ആ ഒരു പ്രസ് ത്രെഡിങ് കൊടുത്തു, പിന്നെ ലൈനിങ് മേലെ അറ്റാച്ച് ചെയ്യലും കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ നെക്ക് നല്ല വൃത്തിയായിട്ടെന്ന്. ഇനി നമ്മൾ നെക്ക് ഇടുന്ന സമയത്ത് ആ തുണി ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. യൂണിഫോമിൻ്റെ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആ ഒരു തുണി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടാവും, കാരണം ലൈനിങ് ഉണ്ടാതെയാണല്ലോ യൂണിഫോം എടുക്കുക. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ജസ്റ്റ് ഒരു തുന്നി കൊടുത്താൽ മതി. പിന്നെ ഇനിയിപ്പോൾ കൈ റെഡിയാക്കണം. ഷോൾഡർ കൂട്ടലും കഴുത്തിൻ്റെ പണിയും കഴിഞ്ഞ് ഇനി കൈ ലൈനിങ്ങും കൂട്ടിയായിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കാൻ കേട്ടോ. അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ കൈയിൻ്റെയും ലൈനിങ് മേലും മെയിൻ പീസും മേലൊക്കെ ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിനി. അത് നമ്മൾ ബോഡി പാർട്ട് മേലെ ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഷോൾഡർ കൂട്ടിനല്ലോ അതിൻ്റെ നേരെ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗിൻ്റെ ഒന്ന് പോയി കേട്ടോ വീഡിയോ എടുത്തതേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിട്ട് ഞാൻ പറഞ്ഞതിന് മുന്നേ എൻ്റെ മെമ്മറി അടിച്ചു കഴിഞ്ഞാൽ അതിൽ കുറേ വീഡിയോസ് എനിക്ക് മിസ്സായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതാ ഇതേമാതിരി ഞാൻ രണ്ടും കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തത് കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് അവിടുന്നാണ് തുടങ്ങുക. എന്നിട്ട് പിന്നെ അത് കൈക്കുഴി ഫുള്ള് കൂട്ടിയിട്ട് രണ്ട് ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണ്. ഇനിയിപ്പം ഞാൻ ഈ അടിക്കുന്നത് നമ്മൾ മെയിൻ പീസ് ഉണ്ടല്ലോ അതിൻ്റെ അടി അത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അടിഭാഗം ജസ്റ്റ് ഒന്നാണ് മടക്കി അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞെറിവ് വരാനുള്ളതാണ്, അതുകൊണ്ട് വലിയ വൃത്തിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് അടി മടക്കി അടിച്ചു കൊടുക്കഴിഞ്ഞാൽ നൂലെടുത്തങ്ങ് നിൽക്കും ജോർജറ്റിൻ്റെ തുണിയല്ലേ. അതുകൊണ്ട് രണ്ട് മടക്കിൽ തന്നെ അടി മടക്കി അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ചെയ്യുന്നത് ഇതിനും ലൈനിങ് വെട്ടിയാണല്ലോ നമ്മൾ മെയിൻ പീസിന്, അതായത് ചുരിദാറിൻ്റെ പീസിന്, ആ ലൈനിങ്ങുമായിട്ട് ഫുൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഷോൾഡറും കഴുത്തും കഴിഞ്ഞ് കൈ വെക്കലും കഴിഞ്ഞ്, അപ്പോൾ ഇനി ഫുള്ളൊന്നാണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് സൈഡൊക്കെ കൂട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി കളിക്കൂല, ആ ഒരു വൃത്തിയിൽ അവിടെ നിന്നോളൂ. അങ്ങനെ അതൊക്കെ റെഡിയാക്കലൊക്കെ കഴിഞ്ഞാണ്. അപ്പോഴാണ് പിന്നെ ഇനി എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാൻ നോക്കിയത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ സ്ലീവിൽ ഇങ്ങനെ കൊടുക്കാനാണ് ഒരു കൈ ഫിറ്റ് ചെയ്യൽ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഷോളിൻ്റെ കഷ്ണം എടുത്തിട്ട് രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ കൂടെ ഒരു അടി കൊടുത്ത് എന്നിട്ട് അതിങ്ങനെ നൂല് വലിച്ച് വലിച്ച് റെഡിയൊക്കെ ആയിട്ട് കൈയൊക്കെ കൂട്ടി അടിക്കൽ കഴിഞ്ഞു കേട്ടോ. അതാണ് തുന്നയിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് അയിമല ഒന്നായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൈയിൻ്റെ അടിഭാഗം മടക്കി അടിച്ചാണ്, അത് കുഴപ്പമില്ല. അതിൻ്റെ മേലായിട്ട് അതൊന്നായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ചെറിവ് കൈക്ക് വരുമ്പോൾ അതൊരു വേറെ ഭംഗിയുണ്ടായിനി. അപ്പോൾ ഒരു കൈ നേരത്തെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ നല്ല എളുപ്പമാണ്, നമ്മൾ ഉടുപ്പിനൊക്കെ കുട്ടികൾ ചെയ്യേണ്ടല്ലോ അതേമാതിരി. അപ്പോൾ ഇത് ഷോളിൻ്റെ തുണിയായതുകൊണ്ട് ചെറിയ പീസുകൾ നല്ല നീളത്തിലുണ്ടായിരുന്നു വീതിയധികം ഇല്ലാതെ. അപ്പോൾ അത് ഞാൻ അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നൂല് വലിച്ചത് പറ്റി ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടിക്കണതനുസരിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ചിച്ചാക്കി കൊടുത്താൽ മതി. നമ്മൾ ഈ നൂല് വലിക്കണ സംഭവം നൂല് പൊട്ടിച്ച് കളയരുത്, അങ്ങനെ ആയാൽ പിന്നെ ഇത് ഇടാൻ കഴിയൂല കേട്ടോ. ഈ ചെറിയ ഞെറിവായിട്ട് വരില്ല. അപ്പോൾ ഈ മോഡൽ ആ ഒരു തുണീൻ്റെ കറക്റ്റ് സെൻറ്റർ കൂടെ വേണമെങ്കിലും വെച്ചുകൊടുക്കുക, ഞാനൊരു സൈഡ് കൂടെയാണ് വെച്ചുകൊടുത്തത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അളവ് എഴുതി വെച്ച പുസ്തകം എടുത്തായിട്ട് കറക്റ്റ് അളവ് നോക്കിയിട്ട് സൈഡ് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ലൂസിനുള്ള അളവ് വേറെയും അതേമാതിരി സ്റ്റിച്ച് ചെയ്യാനുള്ള അളവ് വേറെയും തന്നെ മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അളവ് നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ കൈയിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കൂട്ടിയിട്ട് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുന്നേ എല്ലാ ഭാഗവും. പിന്നെ ഇവിടെയൊക്കെ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ മെഷീനിലൊക്കെ നല്ല സുഖമാണ്, ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഹൈ സ്പീഡിൻ്റെ തന്നെ ആ ചെറിയൊരു മെഷീൻ ഉണ്ടല്ലോ ടേബിൾ ടോപ്പായിട്ട് വെച്ചിട്ടുള്ള അതിമേൽ ഓവർലോക്കിനുള്ള സിസ്റ്റമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇത് സാധാ മെഷീനായതുകൊണ്ട് അതൊന്നുമില്ല. പക്ഷേ ഏത് ക്ലോത്തും പോകും കേട്ടോ, നമുക്ക് ബനിയൻ ക്ലോത്തും അതുപോലെ എല്ലാ ക്ലോത്തും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേമാതിരി അത്യാവശ്യം നല്ല കട്ടിയിലും പോകുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മെഷീന്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, മെഷീൻ്റെ കംപ്ലൈൻ്റ് അല്ല കേട്ടോ, എൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ കംപ്ലൈൻറ്റാണ്. അപ്പോൾ അത് ആ സൈഡൊക്കെ കൂട്ടി കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ അടിഭാഗമൊക്കെ നേരത്തെ തന്നെ മടക്കി അടിച്ചുകൊണ്ട് ആ ഭാഗമൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഒരു സൈഡ് അടിക്കൽ കഴിഞ്ഞ് ഇനി മറ്റേ കൈയും അതേമാതിരി കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ കൈയിൻ്റെ നിങ്ങൾക്ക് കാണാം ലൈനിങ്ങിനൊക്കെ ഏപ്പുണ്ട്, അത് തുണി ഒപ്പിച്ചടിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കുറച്ച് നേരം എടുത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താണ്. പിന്നെ മക്കൾക്കൊക്കെ അടിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ട. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എൻ്റെ കമൻറ്റിൽ ഫ്രോക്ക് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിനി. ഫ്രോക്കൊക്കെ അത്യാവശ്യം നല്ല മോഡലിൽ ചെയ്ത് നോക്കിയിനി കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ മറന്നാണ്. എന്തായാലും ഞാൻ ഇനി മക്കൾക്കൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട്, പെൺകുട്ടിക്ക്. ആൺകുട്ടികളുടെ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യണതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഇടേണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ വന്നാണ് കഴിഞ്ഞ വീഡിയോക്ക്. അപ്പോൾ അത് വെറൊരു സാമ്പിൾ പരീക്ഷണമായിരുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്,
നമ്മളിടയിൽ നിന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇനി ഞാൻ ചെയ്യുന്നതൊക്കെ വീഡിയോ ആക്കി ഇട്ടിടുണ്ട് കേട്ടോ. അപ്പോൾ അതാ സൈഡ് കൂട്ടലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലേ അറിയണ്ടില്ലേ, ഇനി അടിയിൽ അരിഞ്ഞെറി വിടാനേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാവണം മോഡലാണ്, അതുകൊണ്ട് അടിഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ വന്നാണ്. ലൈനിങ് അധികം തൂങ്ങിക്കണമൊന്നുമില്ല, ബാക്ക് ഭാഗത്തെ ലൈനിങ് ആട്ടാ കാണുന്നത്. അരിഞ്ഞെറിവും കൂടി വരുമ്പോൾ റെഡിയിക്കോളും. പിന്നെ കൈയിൻ്റെ അവിടെയുള്ള ആ ഒരു മോഡലൊക്കെ കണ്ടില്ലേ, ഇനി ഇതാ ഞാൻ ഞെറിവിടാനും വേണ്ടിയിട്ട് ആ ഞെറിവിൻ്റെ അടിഭാഗം ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഏപ്പൊക്കെ ഏച്ച് വെച്ചു കേട്ടോ. അത് എന്നിട്ട് മൊത്തത്തിൽ, കാരണം അടി സൈഡ് കൂട്ടലൊക്കെ കഴിഞ്ഞല്ലോ, ഇനി മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഞെറിവിട്ട് കൊടുത്താൽ മതി. പിന്നെ നേരത്തെ തന്നെ ഒരു ടോപ്പുമ്മലും ഇതുമ്മലും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നാലിലൊന്നാക്കിയിട്ട്. അപ്പോൾ ആ നാലിലൊന്ന് ഒപ്പിച്ചെടുത്തിട്ട് അങ്ങനെ ഞെറിവിട്ടാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ നൂല് വലിച്ചിട്ടൊക്കെ ചെയ്യാം, പക്ഷേ അത് എനിക്കതിനേക്കാളും ഒന്നുകൂടി എളുപ്പമായി തോന്നിയത് ഇതാണ്. അപ്പോൾ ഞെറിവിൻ്റെ അടിഭാഗം മടക്കിയടിച്ചപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മടക്കിയടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ഒറ്റ മടക്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. കാരണം മറ്റേ ഭാഗം മടക്കിയടിച്ചതും ഇത് ഈ ഒരു എന്താ അവസാന ഭാഗമായിട്ട് ഇങ്ങനെ കിടക്കുമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ നൂല് തീർന്നു പോകണം, പൊട്ടണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഏക്കാത്ത ഭാഗം ഇതേമാതിരി ഇതാക്കുകയാണ്. ലാസ്റ്റ് ഒന്നായിട്ട് കൂട്ടി കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ അടിഭാഗം മടക്കിയെടുക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം സൈഡ് കൂട്ടി കൊടുക്കുക കേട്ടോ. സൈഡ് ഭാഗം അതേമാതിരി നല്ല ഭാഗവും ചേർത്തിട്ട് കൂട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ മടക്കിയടിച്ചതിൻ്റെ ചീത്ത ഭാഗം തന്നെയാണ് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല ഭാഗം വേണമെങ്കിൽ ഒരു പ്രസ്സടി കൊടുക്കുക വൃത്തിയായി നിൽക്കണം എന്നുണ്ടെങ്കിൽ. അതാ ഒരു ഏപ്പ് ഏച്ച് കഴിഞ്ഞു, രണ്ടാമത്തെ ഏപ്പാണ്. അപ്പോൾ ഇത് നേരത്തെ ഏച്ച് വെക്കാഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെയാണ് ഒരു ഭാഗം നമുക്ക് രണ്ട് മടക്കിലും അടിക്കേണ്ടിയുണ്ട്. മറ്റേ ഭാഗം മറ്റേ പീസുമ്മല് ഇങ്ങനെ ഈ ലാസ്റ്റ് ഭാഗമായി വരുന്നതുകൊണ്ട് ഒരു മടക്കിലും അടിക്കേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഏച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ കൺഫ്യൂഷൻ വരും. പഠിച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. ഇനി ഇത് തുണിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയൊന്നുമില്ല, നേരെ അങ്ങോട്ട് ഞെറിവിട്ട് പോയാൽ മതി. കാരണം സൈഡ് കൂട്ടലൊക്കെ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് നോക്കിയിട്ട് നമുക്കൊരു ഭാഗത്തെ വലുപ്പത്തിൽ അങ്ങനെ ഞെറിവിട്ട് പോയാൽ മതി. അപ്പോൾ ഞെറിവിടുമ്പോഴും ശ്രദ്ധിക്കുക, കുറച്ചൊന്നുള്ളിൽ പോകുന്ന രീതിയിൽ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ. അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം വലിയ സ്റ്റിച്ചിലും ചെയ്യണം. പിന്നെ അതാ രണ്ടുമലും ഞാൻ കൊടുത്ത മാർക്ക് കണ്ടോ, നാലിലൊന്ന് അടയാളപ്പെടുത്തിയിട്ടൊരു ചോക്കോട്ട് ചെറിയൊരു വരാക്കിയിട്ട് കൊടുത്താണ് തുണിമലും. അതേമാതിരി ആ ഒരു കട്ടിങ് മടക്കിയടിച്ചെടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ മടക്കിയടിച്ചപ്പോൾ രണ്ട് ഭാഗം മടക്കിയടിച്ചിട്ടോ ഞാൻ ആ ഒരു തുണീൻ്റെ. അത് ഇങ്ങോട്ട് പുറത്ത് കൂടെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ ഞെറിവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മോൾ ഭാഗം മടക്കിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പുറത്ത് കൂടെ ആകുമ്പോൾ ആ ഒരു കട്ടിങ്ങും കൂടി വരുമ്പോൾ അതൊരു വേറെ ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ഭാഗം മടക്കിയടിച്ചിട്ടാണ് ഈ പീസുമ്മലെ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് ഈ ഡ്രസ്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഫുൾ ലെങ്ത്ത് എന്ന് പറയും പോലെ ഉണ്ട്. പിന്നെ സൈഡ് ഓപ്പൺ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ലെഗിൻസ് വേണമെങ്കിൽ കറക്റ്റ് കളറുള്ള ലെഗിൻസ് വേണമെങ്കിൽ ഇടാം. ഞാൻ ജെഗിൻസൊക്കെയാണ് ഇത് ഇട്ടിനത്, അതിക്കും ഈ കളറ് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സ് കാണുന്ന ഇഷ്ടപ്പെട്ട മോഡല്, നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനൊക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ സ്വയം ചെയ്തിടുമ്പോഴുള്ളൊരു സംതൃപ്തി ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം എനിക്ക് ശരിക്കും ഇതിടുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ജോർജറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ കുറേ കാലം നിൽക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നും പറയണ മാതിരി തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാനോ ഒന്നും മടിക്കല്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും റിയാക്ഷൻ കൊടുക്കണ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും, അതുകൊണ്ട് മാത്രമാണ് പിന്നെ പിന്നെ റിക്വസ്റ്റ് ചെയ്യണത്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.